നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഫ്ലൈറ്റുകൾക്ക് മറ്റു തടസ്സങ്ങളില്ലാതെ ആകാശത്തിലൂടെ നേരെ അങ്ങോട്ട് പോയിട്ട് അടുത്ത സ്ഥലത്ത് ഒന്നിറങ്ങിയാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല, ഫ്ലൈറ്റുകൾ കൊണ്ട് ചില സ്ഥലങ്ങളുടെ മുകളിലൂടെ പോകാൻ പാടില്ലാത്തതും പോയാൽ പ്രശ്നമുള്ള ചില സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമതായി, സൗദി അറേബ്യയിലെ മക്കയിലെ കഅബ. കഅബയ്ക്ക് മുകളിലൂടെ ഫ്ലൈറ്റുകൾ പറക്കാറില്ല. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഭൂമിയുടെ മധ്യഭാഗത്താണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ കാന്തിക മണ്ഡലം വിമാനത്തിലെ നാവിഗേഷൻ ഉപകരണങ്ങളെ തകരാറിലാക്കും. മാത്രമല്ല, ഗുരുത്വാകർഷണ ബലം അധികം കൂടുതലാണ് അവിടെ. അതുകൊണ്ട് തന്നെ നേരേഖയിൽ വരുന്ന ഒരു ഫ്ലൈറ്റ് അതിൻ്റെ റൂട്ടിൽ നിന്ന് തെന്നി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷികൾക്ക് വരെ അതിൻ്റെ മുകളിലൂടെ പറന്നു പോകാൻ പ്രയാസമുണ്ടെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ മക്കയിലോ മക്കയുടെ ചുറ്റുഭാഗങ്ങളിലായിട്ടോ എയർപോർട്ടുകളൊന്നും നിർമ്മിച്ചിട്ടില്ല. എയർപോർട്ടുകളുള്ള വളരെയധികം ദൂരത്താണ്. അതുകൊണ്ട് തന്നെ വിമാനങ്ങൾക്ക് അതിലൂടെ പോകേണ്ട സാഹചര്യമില്ല. മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ആരാധന ആവശ്യത്തിന് വേണ്ടിയിട്ട് കഅബയിൽ വരുന്നത് കൊണ്ട് തന്നെ വിമാനങ്ങൾ അതിലൂടെ പോകുന്നത് സൗദി ഗവൺമെൻറ് നിരോധിച്ചിട്ടുമുള്ളതാണ്. രണ്ടാമതായി, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ്. പക്ഷേ രസകരം എന്തെന്നാൽ, ഇതിൻ്റെ മുകളിലൂടെ പറക്കുന്നതിന് യാതൊരു വിലക്കുമില്ല. പക്ഷേ ഇതിലൂടെ വിമാനങ്ങൾ പൈലറ്റുമാർ പറത്തിക്കൊണ്ട് പോകാറുമില്ല. കാരണം സാധാരണഗതിയിൽ പറന്നു വരുന്ന ഒരു വിമാനത്തിന് പർവ്വതനിര ക്ലിമ്പ് ചെയ്തു പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ വിമാനം താഴ്ത്തി പറത്തേണ്ടി വരും. ആ സമയത്ത് ഇവിടെ അങ്ങനൊരു താഴ്ത്തി പറത്തൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ആ സമയത്തുള്ള ഓക്സിജൻ മാസ്കുകൾ ഉപയോഗിക്കുന്നവർക്ക് 15-20 മിനിറ്റ് വരെയാണ് അതിൽ ശ്വസിക്കാനുള്ള വായു ലഭിക്കുക. എന്നാൽ ഈ സമയം കൊണ്ട് ഒരു 10,000 അടിയെങ്കിലും താഴ്ത്തി കൊണ്ടുവരണം. ആ ലെവലിലാണ് ഒരാൾക്ക് ശ്വസിക്കാൻ കഴിയൂ. അങ്ങനെ താഴ്ന്നു പറക്കാൻ അവിടെ കഴിയില്ല. കാരണം പർവ്വതനിരകളുടെ ഹൈറ്റ് അതിലും കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് വിമാനങ്ങൾ താഴ്ത്തി കൊണ്ടുവരാൻ അവിടെ സാധിക്കില്ല. മാത്രവുമല്ല, എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു ആവശ്യകത വന്നാൽ അവിടെയെങ്ങും നിരപ്പായ സ്ഥലങ്ങളോ മറ്റോ ഗ്രൗണ്ടുകളോ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പൈലറ്റുമാർ ആ റൂട്ട് തിരഞ്ഞെടുക്കാറില്ല. ഒന്നാമതായി ശ്രീലങ്ക. ശ്രീലങ്ക എന്ന് പറയുമ്പോൾ ആ രാജ്യം മൊത്തമല്ല, ആ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിലാണ്. ചില ഭാഗങ്ങളിലൂടെ ഒട്ടും വിമാനം പറത്തിക്കൊണ്ട് പോകാൻ പാടില്ല. ചില ഭാഗങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പറത്തിക്കൊണ്ട് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും കടന്നു പോകാനുള്ള ചില സേഫ് സോണുകൾ അവിടെ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സേഫ് സോണുകളിലൂടെ മാത്രമേ വിമാനങ്ങൾക്ക് ഇപ്പോൾ കടന്നു പോകാനുള്ള അനുമതിയുള്ളൂ. മറ്റു കാരണങ്ങളൊന്നും വ്യക്തമല്ല. നാലാമതായി, അയർലാൻഡിലെ ഫിനിക്സ് പാർക്ക്. ഇത് ഈ രാജ്യത്തിൻ്റെ തന്ത്രപരമായ പ്രദേശമോ മറ്റൊന്നുമല്ല. ഇത് യുനെസ്കോയുടെ ഒരു പൈതൃക പ്രദേശമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർക്ക് എന്നതിലുപരി പ്രശസ്തമായുള്ള ഡബ്ലിൻ മൃഗശാല ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഐറിഷുകാർ വളരെയധികം അഭിമാനിക്കുന്നു അങ്ങനൊരു പാർക്ക് അവർക്കുള്ളത്. മാത്രമല്ല, വളരെ നാച്ചുറലായി തന്നെ അവർ അതിനെ സംരക്ഷിച്ചു കൊടുക്കുകയാണ്. അതിന് ആ ദേശത്തിലെ വളരെ കൃത്യതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൂടെ ഫ്ലൈറ്റുകൾ പറന്നു പോകാൻ അവിടുത്തെ ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പേ നിരോധിച്ചിട്ടുള്ളതാണ്. ഇൻകേസ് ഒരു എയർക്രാഫ്റ്റ് ഉണ്ടായാൽ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ കാരണം. ഇതുപോലത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലം കൂടി പറയാനുണ്ട്. പക്ഷേ അത് സമയപരിമിതി മൂലം ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളോ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.